നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദാമ്പത്യ ജീവിതത്തിൽ പ്രധാന വെല്ലുവിളിയാണ് വന്ധ്യത മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ രീതികളുമാണ് ഇതിന് പ്രധാന കാരണം ഇന്ന് ഡോക്ടർ ക്യൂവിൽ സംസാരിക്കുന്നത് സ്ത്രീകളിൽ വന്ധ്യതാ നിരക്ക് കൂടി വരുന്നുണ്ടോ എന്ന വിഷയമാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സ്നേഹ എബ്രഹാം ഡോക്ടർ സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യൂവിലേക്ക് ആദ്യം തന്നെ സ്ത്രീകളിൽ വന്ധ്യത നിരക്ക് കൂടി കൂടുന്നത് വന്ധ്യത എന്ന് വെച്ചാൽ വിവാഹാനന്തരം ഒരു വർഷമായിട്ടും കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും കുട്ടികളാവാത്തപ്പോഴാണ് നമ്മൾ അവർക്ക് വന്ധ്യത ഉണ്ട് എന്ന് സംശയിക്കുന്നത് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും നാളും കണ്ടുവന്നിരുന്നത് ഒരു പത്ത് പതിനഞ്ച് ശതമാനം വരെയാണ് വന്ധ്യതയുടെ ഒരു നിരക്കായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്നത് ഇപ്പോൾ നമ്മൾ ആ ഒരു ഇൻസിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നു പണ്ടെന്ന് വെച്ചാൽ ഒരു നൂറ് ദമ്പതികളെ എടുത്താൽ ഒരു പത്ത് പതിനഞ്ച് ദമ്പതികൾക്കാണ് ഈ വന്ധ്യത കണ്ടുവന്നിരുന്നത് ഇപ്പം നമ്മളത് ഈ നിരക്ക് കൂടുന്നതായിട്ട് കാണുന്നു ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീയുടെ പ്രായമാണ് സ്ത്രീയുടെ പ്രായം ഫർട്ടിലിറ്റിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പം തന്നെ ആ കുട്ടിയുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ നമ്പറ് ഫിക്സ്ഡായിട്ട് വെച്ച് ഫിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ക്യുബേർട്ടിയാമെന്ന് വെച്ചാൽ മാസം മുറ തുടങ്ങുമ്പം തൊട്ട് അതിൻ്റെ നമ്പർ കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പോൾ ഈ മെനോപ്പോസ് ആകുമ്പോഴത്തേക്ക് ആ അണ്ടങ്ങൾ മൊത്തം ഡിപ്ലീറ്റഡ് ആവുമ്പോഴാണ് ഈ മെനോപ്പോസ് എന്നുള്ള സ്ഥിതി എത്തുന്നത് അപ്പം സ്ത്രീയുടെ പ്രായം അങ്ങോട്ട് കൂടുന്തോറും ഈ അണ്ടത്തിൻ്റെ നമ്പർ കുറയും കുറയുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി മോശമായി തുടങ്ങും ഓക്കെ ഈ പ്രായം എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ വയസ്സിനുള്ളിൽ ആദ്യ ഗർഭധാരണം ഉണ്ടാകണം അതാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് നല്ല കാലയളവ് അതാണ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തഞ്ചു വയസ്സിന് ശേഷമാണ് ഈ ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ ആ സമയത്ത് മാത്രമാണ് നമ്മൾ ചികിത്സ തേടേണ്ടതായിട്ട് വരുന്നത് അങ്ങനെയല്ല ഇരു ഈ പറഞ്ഞ പോലെ ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ചു വരെ ശതം വയസ്സിന് ഏറ്റവും നല്ല ഗർഭധാരണം ധരിക്കാൻ ഗർഭധാരണത്തിനുള്ള ഏറ്റവും നല്ല സമയം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ആ സമയത്തുള്ള വന്ധ്യതയുടെ നിരക്ക് എന്ന് വെച്ചാൽ ആറ് ശതമാനമേ ഉള്ളൂ പക്ഷേ ഒരു ഇരുപത്തഞ്ചു തൊട്ട് ഇരുപത്തി ഒമ്പത് വരെ വയസ്സ് നോക്കുമ്പോൾ അത് ഒമ്പത് ശതമാനമായി വർധിക്കും മുപ്പതിനു ശേഷം ഈ വന്ധ്യതാ നിരക്ക് പെട്ടെന്ന് കൂടുകയാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ചിന് ഇടയ്ക്ക് നമ്മൾ കാണുന്ന ഇൻസിഡൻസ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ് ആണ് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് അത് മുപ്പത് ശതമാനമായിട്ട് കൂടും മുകളിൽ മുകളിലെത്തുമ്പോഴത്തേക്ക് ഇതൊരു അറുപത്തിനാല് ശതമാനമായി കൂടുന്നു എന്നാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഈ പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീയുടെ പ്രായം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പ്രശ്നമില്ല കാരണം അവർക്കെന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസം കൂടുമ്പം ബീജങ്ങൾ പുതിയതായി ഉണ്ടാവുകയാണ് ടെസ്റ്റസിൽ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് ഇതില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പ്രായം അത്രയും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രായത്തിൻ്റെ പ്രോബ്ലം അവർക്ക് അത്രയും വരുന്നില്ല ഓക്കെ അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പം ഒരു ദമ്പതികൾക്കിടയിൽ ഒരു വർഷത്തിനിടയിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല ഗർഭധാരണ നടക്കുന്നില്ല എങ്കിൽ മാത്രം ചികിത്സ തേടിയാൽ മതിയോ അത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീയുടെ പ്രായം മുപ്പത്തഞ്ചിന് മുകളിലാണെങ്കിൽ നമ്മൾ ഒരു വർഷം കാത്തിരിക്കാൻ നമ്മൾ പറയില്ല പിന്നെ അതുകൂടാതെ അവർക്ക് ഓൾറെഡി ആർത്തവ ക്രമക്കേടുകളുണ്ട് അല്ലെങ്കിൽ പ്രീവിയസ്ലി അണ്ടാശയത്തിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഒരു രണ്ട് ആശയം എടുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ട്യൂബൽ ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാം അല്ലെങ്കിൽ പുരുഷന് ഉദാഹരണ ശേഷിക്കുറവ് അല്ലെങ്കിൽ സെമെന്റ് അക്കൗണ്ട് കുറവാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു വർഷം കാത്തിരുന്നിട്ട് മതി അങ്ങനെ ഇല്ല അവർക്ക് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ഒരു ഡോക്ടറെ സമീപിക്കാവുന്നതാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായും സ്ത്രീകളില് വന്ധിരയ്ക്കുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ വന്ധിരയ്ക്കുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നുണ്ട് അതിനുള്ള കാരണങ്ങൾ അതായത് പി സിഒ ഡി പോലുള്ള കാരണങ്ങൾ അതുപോലെ ആർത്തവ ആർത്തവത്തിൽ വരുന്ന കൃത്യത ഇല്ലായ്മ അതൊക്കെ കാരണമാകുന്നുണ്ട് ഡോക്ടർ ഇതൊരു മിസ്കൺസെപ്ഷൻ ആണ് സ്ത്രീകളെ പോലെ തന്നെ പുരുഷ കാരണവും വന്ധ്യതയ്ക്ക് ഒരു കാരണം തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുവരുന്നത് നാല്പത് തൊട്ട് അമ്പത് ശതമാനം വരെ സ്ത്രീയുടെ കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യത ഉണ്ടാവുന്നതെങ്കിൽ അത്രയും തന്നെ കോസ് പുരുഷന്മാരിലും ഉണ്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം സ്ത്രീയെ പോയി നോക്കൂ എന്നിട്ട് അതിലൊന്നും ഇല്ല കുറച്ചാൾ നോക്കാം എന്നിട്ട് ഞാൻ വരാം എന്നൊരു കൺസെപ്റ്റ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഇപ്പൊ അത് മാറി വരുന്നത് നമ്മൾ ഡോക്ടർമാര് നിങ്ങൾ രണ്ടുപേരുമായിട്ട് വരൂ എന്നാലേ നമ്മൾ അപ്പോഴാണ് ട്രീറ്റ്മെന്റ് ഈസിയുമാവുക അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് സ്ട്രെസ് ആണ് അപ്പോൾ തുടങ്ങുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കും കൂടുതൽ ഫലം ചെയ്യുന്നത് ഫലം ചെയ്യുന്നതും അങ്ങനെയാണ് അതുപോലെ തന്നെ ഡോക്ടർ ആർത്തവത്തിലേക്ക് വരുവാണെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ കാരണം ആർത്തവം സംബന്ധിച്ച് വന്ധ്യതയ്ക്ക് എത്രത്തോളം നിർണായകമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വന്ധ്യതയുടെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ആർത്തവ ക്രമക്കേടുകൾ എന്ന് വെച്ചാൽ അണ്ടോത്പാദനം കൃത്യമായി നടക്കാതിരിക്കുക ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ആണ് ഡിസീസാണല്ലോ എന്താ സംഭവിക്കുന്നത് ഇതൊരു രോഗമല്ല പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു രോഗമല്ല അതൊരു രോഗാവസ്ഥയാണ് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണുകളുടെ ഒരു ഇംബാലൻസ് ആണ് ആ സന്തുലിതാവസ്ഥ തെറ്റുന്നു അപ്പോഴാണ് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് ഈ അണ്ടോത്പാദനം കൃത്യമായി നടക്കാതെ വരുന്നത് എന്നുവെച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പുരുഷ ഹോർമോൺ ഉണ്ട് ടെസ്റ്റോസ്റ്റിറോൺ പിന്നെ നമ്മുടെ തലയിലെ ഗ്രന്ഥികളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുണ്ട് എഫ് എസ് എച്ച് എൽ എച്ച് ഇതെല്ലാം ഒരു ഇക്വലിബ്രിയത്തില് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ അണ്ടോത്പാദനം കൃത്യമായി നടക്കുന്നത് അപ്പൊ ഇത് കൃത്യമായി നടക്കാതെ വരുമ്പോൾ അണ്ടോത്പാദനം നടക്കില്ല അണ്ടോത്പാദനം നടക്കാതെ ഓവലേഷൻ ആവുന്നില്ല അപ്പൊ നമ്മുടെ ശരീരത്തിലെ സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രജിന്റെ അളവ് കൂടും പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്നില്ല അപ്പോൾ ആർത്തവ ക്രമക്കേടുകളായിട്ട് അത് വരും ഗർഭധാരണം ഉണ്ടാവുകയുമില്ല ഇതാണ് മെയിൻ ആയിട്ട് പോളിസിസ്റ്റിക് ഓവറിയിൽ നടക്കുന്നത് പക്ഷെ അതിന് ഈ പോളിസിസ്റ്റിക് ഓവറി ആർക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് അമിതവണ്ണം അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അമിത വണ്ണം വരുമ്പോൾ പിന്നെ പുരുഷ ഹോർമോണുകൾ കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും അത് കൂടും അപ്പോൾ വീണ്ടും ഹോർമോൺ ഇംബാലൻസ് വരും അത്തവ ക്രമക്കേടുകൾ ഉണ്ടാവും അണ്ടോത്പാദനം നടക്കില്ല ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ നടക്കും അത് നമ്മൾക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ അമിത വണ്ണം കുറയ്ക്കാമെങ്കിൽ ഒരു ഒരുപാട് കുറയ്ക്കണം എന്നില്ല ഒരു അഞ്ച് പത്ത് ശത നമ്മൾ ഉള്ള വെയ്റ്റിൻ്റെ ഒരു അഞ്ച് ശതമാനം തൊട്ട് പത്ത് ശതമാനം വരെ കുറച്ചാൽ തന്നെ നിയന്ത്രിക്കാം ഒരു ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ നടക്കും കോളർ ഉണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ ഇത് പ്രിയാണ് ആലപ്പുഴ ചോദിച്ചോളൂ ഹലോ ഡോക്ടർ പറയൂ പ്രിയ ഞാൻ കല്യാണിപ്പോ നാലു വർഷമായി ഇതുവരെ ഞങ്ങള് ടെസ്റ്റ് ഒക്കെ ചെയ്തൊന്നും ഇല്ലെന്ന ഡോക്ടർ പറഞ്ഞത് ട്യൂബ് ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു എന്ത് ചെയ്തു

വന്നും ഞാൻ ഒക്കെ ചെറുതായിട്ടേ ആണ് അമിതമായിട്ടില്ല കൂടെ തന്നെ ഉണ്ട് അക്കൗണ്ട് ഒക്കെ നോർമൽ ആണ് ആ കൗണ്ട് തൈറോയ്ഡിന്റെ പ്രോബ്ലം മാത്രം പറഞ്ഞത് ഇപ്പൊ അത് കൺട്രോൾഡ് ആയോ മരുന്ന് എടുക്കുന്നുണ്ടോ ആ മരുന്ന് കഴിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ വേറെ വേറെ എന്ത് ട്രീറ്റ്മെന്റ് മരുന്ന് എടുത്ത് അണ്ടോത്പാദനം നടത്തുന്ന ചികിത്സ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു മാത്രം കഴിച്ചാൽ മതി ഓക്കെ ഓക്കെ നാല് വർഷമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അതോ ആദ്യം കൊറച്ചുനാൾ വേണ്ടെന്ന് വെച്ചിരുന്നോ ഇല്ല ഇല്ല വെച്ചിരുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിയ ഈ അണ്ടോത്പാദനം നടക്കാനുള്ള ഗുളിക ഗുളികകളുണ്ട് ഇപ്പം റെഗുലർ പീരീഡ്സ് ആകുമ്പോൾ അണ്ടോത്പാദനം കൃത്യമായി നടക്കുന്നുണ്ടാവും പക്ഷെ കുറച്ചും കൂടെ ഉള്ള എക്സ് നമ്മൾ ഇതുപോലത്തെ ഗുളികകൾ തരുമ്പം ഉണ്ടാവും മനസ്സിലായോ അപ്പം അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സാധ്യതയുണ്ടാവും ഓക്കെ ഡോക്ടർ ആധുനിക ചികിത്സാ രീതികൾ വന്ധിത ചികിത്സാരംഗത്ത് എന്തൊക്കെയാണ് ഡോക്ടർ ആധുനിക ചികിത്സാ രീതി ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ കുഴപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഏജ് ട്വന്റി ഫോറേ ഉള്ളൂ ഇപ്പൊ വിളിച്ച പ്രിയ പറഞ്ഞ പോലെ ഏജ് ട്വന്റി ഫോറേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ അവർ ചെയ്തു അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അടുത്ത ഇതായിട്ട് ചെയ്യുന്നെന്ന് വെച്ചാല് സാധാരണഗതിയിൽ നമ്മളുടെ ഒരു പീരിയട്സിന്റെ ഒരു മാസത്തില് ഒരു അണ്ടമ്മേ ഡെവലപ്പ് ചെയ്യുള്ളു നോർമലി അപ്പൊ നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് അണ്ടമ്മെങ്കിലും ഡെവലപ്പ് ചെയ്യിക്കുക അപ്പം കുറച്ചും കൂടെ ഒരു സാധ്യതയുണ്ട് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി അണ്ടമായിരിക്കും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക അതാണ് നമ്മൾ ഈ മരുന്ന് ഡോക്ടർ അതിലേക്ക് ഒരു കോളർ കൂടിയുണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ എന്താ കല്യാണം രണ്ടര വർഷമായി

ന്നിട്ട് ഡോക്ടർ മരിന എന്തെങ്കിലും തന്നിരുന്നോ പ്രിയ 21 വസ്ത്തെ ഗുളിക അങ്ങനെ എന്തെങ്കിലും തന്നിരുന്നോ ആ 21 വസ്ത്തെ ഗുളിക കഴിച്ചين അപ്പോൾ നല്ല கரெക്റ്റ് ആവും മരിന നിർത്തിയാ പിന്നെ അതേമാതിരി തന്നെ അങ്ങനെ ഓക്കേ അതങ്ങനത്തെ ഗുളിക എത്ര നാൾ കഴിച്ചോ നാലേ എട്ട് മാസം കുടിച്ചാണ് മരിന്നിന്റെ അതൊരു 1.5 വർഷ വരെ ഇടയിൽ മരിന കുടിക്കൽ ഇപ്പോ നിർത്തിയപ്പോൾ മരിന ഒന്നും കുടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഭക്ഷണം കൺട്രോൾ ചെയ്താ ഞാൻ നിскаണ് അപ്പോൾ ഈ ഒരു മാസം നല്ല கரெക്റ്റ് ആണ് ഇപ്പോ വയപ്പൊന്നുമില്ല ഓക്കേ അപ്പോൾ നിഷ ചെയ്യാവുന്നത് ഒരു ഫോളിക്യൂലാ സ്റ്റഡി പോലെ ചെയ്യ ആ ഈ സമയത്ത് അണ്ടം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ പറഞ്ഞത് അങ്ങനെ നോക്കിയിട്ട് ആ സമയത്ത് അണ്ടം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഓവലേഷൻ ആവുന്ന സമയമായി എന്നൊക്കെ ഡോക്ടർ പറയുമ്പം ഹസ്ബൻഡുമായിട്ട് ചേർന്നിരിക്കുക അങ്ങനെ ഒന്ന് നോക്കുക രണ്ടു മൂന്ന് മാസം എന്നിട്ടും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് പോവേണ്ടി വരും ഡോക്ടർ ഒരു കോളർ കൂടിയുണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ മാം ഞാൻ കോട്ടയത്തീന്ന് ബിന്ദു എന്ന് പറയുന്ന ആളാണേ ബിന്ദു ഡോക്ടറെ ആ ഹലോ ഡോക്ടർ പറയൂ ബിന്ദു ആ ഡോക്ടർ എന്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമായി നാളായിട്ടോ ഒന്ന് എല്ലാ മാസവും ഞാൻ വിളിച്ചു ചോദിക്കുമ്പോ എല്ലാ മാസം നാലാം തീയ്യതി നാലാം തീയതി അഞ്ചാം തീയതി ഒക്കെ നോക്ക് പീരി സമയാണ് അപ്പം ഇത്ര നാളായിട്ടോ ആറുമാസം ആയി ഏഴ് മാസമായിട്ടോ ഒന്നും പ്രെഗ്നന്റ് ആകാത്ത കൊണ്ട് ഞങ്ങൾക്ക് ഒരു എനിക്കൊരു ഉണ്ട് പിന്നെ എന്താ പറയാ മോക്ക് തൈറോയിഡിന്റെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപ് അപ്പൊ തൈറോയിഡ് ഞാൻ ഈ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോട്ട മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോഴൊക്കെ നോർമലാണോ കൊഴപ്പൊന്നും ഇല്ല മെഡിസിൻ കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ അതിന്റെ കുഴപ്പം കൊണ്ടാണോ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് വയസ്സായി കല്യാണം ഞാൻ ടെൻഷൻ അടിക്കണ്ട അവർക്ക് സമയം കൊടുക്കുവോ ഒക്കെ അല്ലേ ഒരു ദിവസം എന്നും നാല് അഞ്ച് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു അല്ലേ തൈറോയിഡിന്റെ മരുന്നും എടുക്കുന്നുണ്ട് അതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ബിന്ദുവിന് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ സെവൻ കൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു സ്കാനൊക്കെ എടുത്ത് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് ഒരു വർഷം വരെ അവർക്ക് സേഫ് ആയിട്ട് കൊടുക്കാം അവരെ വെറുതെ ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല ഒരു വർഷം വരെ അവരെ ട്രൈ എന്നിട്ടും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചികിത്സ എടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ബേസിക് ബേസിക് ആയിട്ട് സ്ട്രെസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ലതായിരിക്കും ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് വേറെ കുഴപ്പമില്ലല്ലോ ഉറപ്പിക്കുന്നത് ഒരു ദിവസം എത്ര പേടൊക്കെ ആദ്യം അങ്ങനെ കുറവാണോ ശേഷ കല്യാണത്തിന് ശേഷം അല്ല തൈറോയ്ഡ് ഉണ്ടായിരുന്ന പ്രശ്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസമൊക്കെ ബ്ലഡ് കാണുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇല്ല പിന്നെ അടുത്ത മാസാകുമ്പോഴത്തേനും പിന്നെ കുറെ ദിവസം ലേറ്റ് ആയി ആണ് ആകുന്നത് അപ്പൊ ഭയങ്കര വയറുവേദനയും തളർന്നു ശരീരം വിറയ്ക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ ഞാൻ മെഡിക്കൽജിൽ കൊണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോ സ്കാൻ ചെയ്ത് ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ാണ് പക്ഷേഡ് ആകുന്ന ബിന്ദു തൈറോയിഡ് ഹോർമോണിന്റെ ലെവൽ കൂടിയോ കുറഞ്ഞോ നിന്നാൽ ഇതുപോലെ പീരിയഡ്സിന്റെ എമൗണ്ട് ബ്ലീഡിങ് കാണാം അപ്പൊ അത് നോർമൽ ലെവൽ ആയോ മോള് കറക്റ്റായിട്ട് ഗുളിക കഴിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുന്നത് പിന്നെ പ്രൊലാക്റ്റിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺ ടെസ്റ്റുകൾ ഉണ്ട് അതൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും ഡോക്ടർ ഒരു കൂടിയുണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടറോട് ചോദിച്ചോളൂ എനിക്കാണെങ്കി തൈറോയിഡ് നാല് വർഷം കൊണ്ടുണ്ട് എച്ച് ഇടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരുന്നു ലാസ്റ്റ് സമയത്ത് എനിക്ക് അഞ്ചായിരുന്നു ടി എസ് എച്ച് അപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായി കുഞ്ഞുല്ല ഹസ്ബൻഡ് ഗേൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് അമ്പതിന്റെ കഴിക്കുന്നത് മാറി മാറി കഴിക്കുന്നു അല്ലെ സുനിതെ സുനിത അല്ലേ സുനിത നമ്മള് പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോ നമ്മൾ ഈ ടൂ പോയിന്റ് താഴെ വെക്കാനായിട്ട് നോക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ

അതെ അതെ കഴിഞ്ഞിട്ട് കൂടെ ഒന്ന് ട്യൂബ് ടെസ്റ്റിംഗും റെഗുലർ ആണെങ്കിൽ ആയിട്ട് നടക്കുന്നുണ്ട് കൗണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യം ട്യൂബ് ടെസ്റ്റിങ് ട്യൂബിന്റെ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ചെക്ക് ഡോക്ടർ ഒരു ദമ്പതികൾ ഡോക്ടറുടെ അടുത്ത് എത്തുകയാണ് വന്തി കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു കാരണത്താൽ വരികയാണ് അപ്പോൾ ആദ്യം തന്നെ ഏത് പരിശോധനയായിരിക്കും പറയുക അവരോട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അടുത്തൊരു ദമ്പതികൾ വരുമ്പോൾ ബേസ് അവരുടെ ഹിസ്റ്ററി പ്രോപ്പറായിട്ടുള്ളൊരു ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ പ്രായം നമ്മൾ ശ്രദ്ധിക്കും പിന്നെ അവരുടെ ഹിസ്റ്ററിയിൽ ഇതുപോലെ ആർത്തവ ക്രമക്കേടുകളുണ്ടോ പ്രീവിയസ്ലി എന്തെങ്കിലും ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ടോ പിന്നെ ആർത്തവ സമയത്ത് സിവിയറായിട്ട് പെയിൻ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഓരോ നമ്മൾക്ക് എത്താനുള്ള ഒരു ഇതാണ് ഇപ്പോൾ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പി സി ഒ ഡി ആവാം എന്ന് നമ്മൾ ചിന്തിക്കും ആർത്തവ സമയത്ത് സിവിയറായിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈബ്രോയിഡ് എന്തെങ്കിലും ഉണ്ടോ എൻറ്റോമെറ്റോട്ടിക് സിസ്റ്റുകൾ അന്താശയത്തിലെ സിസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നമുക്കൊരു ഊഹം തരും അത് പിന്നീട് നമ്മൾ അതായത് ബാക്കി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ നമുക്ക് വ്യക്തത കിട്ടും ഈ മറ്റു സർജറികൾ എന്ന് ഉദ്ദേശിച്ചില്ലേ ഡോക്ടർ പറഞ്ഞില്ലേ അതെന്താണ് അതായത് വരുന്നവർക്ക് എന്തെങ്കിലും സർജറികൾ നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ അത് ഏത് തരം സർജറികളാണ് ഉദ്ദേശിച്ചത് സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടാശയത്തിൽ ചെയ്തിട്ടുള്ള ഓപ്പറേഷനുകൾ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില കുട്ടികളില് ടീനേജ് പ്രായത്തിൽ തന്നെ അണ്ടാശയത്തില് മുഴകൾ വരാം ഈ പറഞ്ഞ പോലെ എൻ്റോമെറ്റോട്ടിക് സിസ്റ്റുകൾ അല്ലാത്ത സിസ്റ്റുകൾ ഈ സിസ്റ്റുകൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അവരെ നേരത്തെ തന്നെ സിസ്റ്റുകൾ ഉണ്ടോ എന്ന് അങ്ങനെ ഒന്നും നമ്മൾ പരിശോധിച്ച് നോക്കില്ല ചിലത് സിവിയർ പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും അവർക്ക് സിസ്റ്റ് ഉണ്ട് ആ സിസ്റ്റിൽ കുരുങ്ങി ടോർഷൻ ഓവറി എന്നൊക്കെ പറയാം അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാം ചെലപ്പോഴാ ഓവറി തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരെയും വരാം അപ്പൊ അങ്ങനെയുള്ള ഹിസ്റ്ററി എടുക്കുന്നത് വളരെ ഡോക്ടർ ഒരു കുളർ കൂടിയുണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ചോദിച്ചോളൂ ഡോക്ടർ ഹലോ പറയൂ ലിൻസി പറയൂ എന്റെ കല്യാണം കഴിഞ്ഞ ഏഴ് വർഷമായി എനിക്ക് ഇപ്പൊ മോളുണ്ട് മോക്ക് ആറു വയസ്സായി ഇപ്പൊ ഇതുവരെ രണ്ടാമത്തെ ഒന്നും ആയിട്ടില്ല എത്ര നാളായിട്ട് ലിൻസി ഞങ്ങളിപ്പോ മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് നോക്കുന്നു ആദ്യത്തെ കുട്ടി ശേഷം എന്തെങ്കിലും ഗർഭ നിരോധന മാർഗങ്ങൾ എന്തെങ്കിലും സ്വീകരിച്ചിരുന്നോ ഉണ്ടായിരുന്നു ഒന്നര വർഷം കഴിഞ്ഞപ്പോ യൂസ് ചെയ്തിരുന്നു അപ്പൊ അത്

അണ്ടോത്പാദനത്തിനുള്ള മരുന്ന് എടുത്തു എന്നിട്ട് അണ്ടം പൊട്ടാനായിട്ടുള്ള ഇഞ്ചെക്ഷൻ എടുത്തു ട്യൂബ് ടെസ്റ്റിംഗ് ചെയ്തത് എങ്ങനെ ആണോ എക്സ്റേ എടുത്തതാണ് അതിൽ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഈ അണ്ടം പൊട്ടാൻ അണ്ടോത്പാദനത്തിനുള്ള മരുന്നും പൊട്ടാനുള്ള ഇഞ്ചെക്ഷനൊക്കെ ആയിട്ട് എത്ര മാസമായി ലെൻസി എടുക്കുന്നുണ്ടാവും ദ്യം പ്രോബ്ലം ഉണ്ടായിരുന്നു ചേർന്ന പിന്നെ ടെസ്റ്റ് അങ്ങനെ മരുന്ന് ഹസ്ബൻഡിലുണ്ടായിരുന്നു അത് കുടിച്ചിട്ട് നോർമൽ ആയി എന്ന് പറഞ്ഞു കൊഴപ്പില്ല അത് ശരിയായിക്കോളൂന്നൊക്കെ പറഞ്ഞേ ഞങ്ങൾ കൊറേ ശ്രമിച്ചു ഒന്നും ആയിട്ടില്ല ആദ്യത്തെ കുട്ടി നോർമൽ ഡെലിവറി ആറുമാസം കഴിഞ്ഞപ്പോ തന്നെ മോളും ഓക്കെ ഇപ്പം ലിൻസയുടെ പീരിയഡ്സ് ഒക്കെ ആണ് അമിത വണ്ണം അങ്ങനെയൊന്നും ഇല്ല പീരിയഡ്സ് രണ്ടു മാസമായിട്ട് ഓക്കെ അപ്പൊ സ്കാൻ എടുത്തപ്പോ എന്ത് പറഞ്ഞു നേരത്തെ ഈ അണ്ടോത്പാദനത്തിന് വേണ്ടി സ്കാൻ എടുത്തിരുന്നില്ലേ അപ്പൊ എന്തെങ്കിലും പോളിസിസ്റ്റ് കോവറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പീരീഡ്സ് യൂഷ്വലി ഇങ്ങനെ ഇറഗുലർ ആണോ അതോ കറക്റ്റ് ആയിട്ട് വന്നോണ്ടിരുന്ന ഇപ്പൊ ആദ്യമായിട്ട് തെറ്റിയതാണോ ായിട്ട് വരാറുണ്ട് അപ്പൊ അണ്ടോത്പാദനം ചിലപ്പോൾ കൃത്യമായിട്ട് നടക്കാത്തതാവാം പ്രോബ്ലം കാരണം ആയിട്ട് വരുന്നതുകൊണ്ട് തൈറോയിഡ് ഹോർമോൺ അങ്ങനത്തെ ഒക്കെ ചെക്ക് ചെയ്തിരുന്നു പ്രൊലാക്ടിൻ തൈറോയിഡ് ഹോർമോൺ ഒക്കെ ഡോക്ടർ ഒരു കോളർ കൂടിയുണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ടിവിയുടെ ഓളിയും കുറച്ച് വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂരാണ് ടി വി ശ്രദ്ധിച്ചോണ്ടിരിക്കാം ഓക്കെ ഡോക്ടർ ചികിത്സാരീതികളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത് ഇപ്പം ഐ വി എഫ് ചികിത്സാരീതി തന്നെ ആയിരിക്കുമോ ഇപ്പം കൂടുതലായിട്ടും ചെയ്യുന്നത് അങ്ങനെയല്ല ഒരു ദമ്പതികൾ വരുമ്പോൾ അവരുടെ കാരണം എന്താന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ ചികിത്സ നിർണ്ണയിക്കുന്നത് ഇപ്പൊ വിളിച്ച മിക്കവർക്കും പ്രശ്നമാണ് പക്ഷെ നമ്മൾ ഐ വി എഫിലേക്ക് പോകുന്നതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഐ വി എഫിന് പോകുന്നത് ഒന്നുകിൽ പുരുഷ ബീജത്തിൻ്റെ അളവ് വളരെ കുറവാണ് കുറവായിരുന്നു അതൊരു മെയിൻ റീസൺ ആണ് ചിലർക്ക് കൗണ്ടേ ഉണ്ടാവില്ല ബീജത്തിന്റെ അളവേ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കുത്തിയെടുത്ത് അവർക്ക് അവർക്ക് ബീജം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ വി എഫിന് ഐ വി അവർക്ക് പക്ഷേ ഐ വി എഫ് അല്ല അതിനേക്കാളും ഐ സി എസ് ഐ എന്ന് പറഞ്ഞിട്ട് സൈറ്റോപ്ലാസ്മിക് സ്പോം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ടെസ്റ്റിലാണ് നമ്മളതിനു പോകുന്നത് പിന്നെ ഉള്ളത് ഐ വി എഫിന് നമ്മൾ പോകുന്നത് ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ അണ്ടാശയവും യൂട്രസും തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് അണ്ടവാഹിനി കുഴലുകളാണ് ഈ കുഴ ഇപ്പം അണ്ടാശയത്തിലെ അണ്ടോല്പാദനം നടക്കുമ്പം ആ അണ്ടം വിസർജിക്കുമ്പോൾ അത് ട്യൂബിലെത്തണം എത്തണം ട്യൂബിലെത്തി ഈ ബീജവും അണ്ടവും കൂടെ ഉള്ള സങ്കലനം നടക്കുന്നത് ട്യൂബിലാണ് എന്നിട്ടാണ് അത് യൂട്രസിലെത്തി വന്ന് ആ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അത് വളരുന്നത് അപ്പം ഈ അണ്ടവാഹിനി കുഴലിന് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഗർഭധാരണം നടക്കില്ല അപ്പം ഈ ബ്ലോക്ക് പക്ഷെ നമുക്ക് സർജിക്കലിയോ അല്ലെങ്കിൽ മെഡിക്കലിയോ കറക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുക അങ്ങനത്തെ ബ്ലോക്കുകളായിട്ട് ബ്ലോക്കോ ഹൈഡ്രോസാൽപിങ്സ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ കണ്ടീഷനുണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി ഐ വി എഫിന് പോകാറുണ്ട് ഓക്കെ അപ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ് പിന്നെ സിവിയർ എൻഡോമെട്രോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അണ്ടങ്ങളിലെ മുഴ ഈ ഉള്ളവർക്ക് നമ്മൾ കാണുന്നത് ഈ അണ്ടോ അണ്ടാശയവും അണ്ടവാങ്ങിനി കുഴലും യൂട്രസ് എല്ലാം കൂടി ചിലപ്പോൾ ഒട്ടിയിരിക്കുകയായിരിക്കും അപ്പോഴും ഈ അണ്ട വിസർജനം നടക്കുമ്പോൾ അത് ട്യൂബിലേക്ക് എത്തില്ല അപ്പം നമ്മളത് ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്താൽ പോലും ചിലർക്ക് അത് കറക്റ്റബിൾ അല്ലാത്ത സ്റ്റേറ്റിൽ ഫ്രോസൺ പെൽവേ സ്റ്റേജ് ത്രീ ഫോർ എൻഡോമെട്രോസിലൊക്കെ നമ്മൾക്ക് ചിലപ്പം ഡയറക്റ്റ്ലി ഐ വി എഫിന് പോകേണ്ടി വരാം പിന്നെ ഉള്ളത് പോളിസിസ്റ്റിക് ഓവറി നമ്മൾ രണ്ട് വർഷമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഓബലേഷൻ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും പ്രഗ്നൻസി ആവുന്നില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾ രണ്ട് വർഷം വരെയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഐ വി എഫ് സജസ്റ്റ് ചെയ്യും പിന്നെ ഉണ്ട് പോളിസിസ്റ്റിക് ഓവറിയിൽ എത്രത്തോളം നമ്മൾ മരുന്നെടുത്തിട്ടും അവർക്ക് ഓവലേഷൻ നടക്കുന്നില്ല അവർ കണ്ടം വളരുന്നില്ല അങ്ങനെയുള്ളവരോട് നമ്മൾ ആദ്യമേ ഐ വി എഫിന് പോകാൻ നേരത്തെ പറയാം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഒന്ന് പുരുഷ ബീജത്തിൻ്റെ അളവ് വളരെയധികം കുറവ് ട്യൂബൽ ബ്ലോക്ക് ഐ വി എഫ് കണ്ടുപിടിച്ചത് ട്യൂബൽ പത്തോളജി ഉള്ളവർക്ക് എങ്ങനെ ഗർഭം അവർക്ക് എങ്ങനെ കുട്ടികൾ ഉണ്ടാവാം എന്നുള്ള ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ഐ വി എഫ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അന്നുണ്ടായിരുന്ന ഒരേ ഒരു ഇൻഡിക്കേഷൻ ട്യൂബൽ ബ്ലോക്ക് ആയിരുന്നു അപ്പൊ ഈ ഈ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഐ വി എഫ് ചെയ്യുന്നത് പിന്നെ ഐ സി എസ് ഐ എന്നുള്ള ട്രീറ്റ്മെന്റ് മെയിൻലി ഈ പുരുഷ ബീജത്തിന്റെ അളവ് വളരെ കുറവ് അല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ട് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ വരിക ഉള്ളവർക്കാണ് നമ്മൾ ഈ ഐ സി എസ് ഐ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഈ ഐ വിഎഫില് നമ്മൾ ഒരു അണ്ടോ കുറെ അധികം ബീജവും ചലനശക്തിയുള്ള ബീജവും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കൾച്ചർ ചെയ്തിട്ടാണ് നമ്മൾ ഐ വി ഫുഡ് ചെയ്യുന്നത് ഓക്കെ ഇതിലെന്ന് വെച്ചാൽ ഐ സി എസ് ഐയില് നമ്മൾ ഒരു എണ്ണത്തിൽ ഒരു സ്പേമ് ഏറ്റവും നല്ല സ്പേം നോക്കി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ഇപ്പൊ നമുക്കപ്പം കുറച്ച് സ്പേമിന്റെ ആവശ്യമേ അവിടെ ഉള്ളൂ അല്ലേ പിന്നെ വ്യക്തികളും രോഗലക്ഷണങ്ങളും അനുസരിച്ച് ചികിത്സയിലും മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരും ഡോക്ടർ സമയപരിമിതി ഉണ്ട് ഇനിയും സംശയങ്ങളുണ്ട് മറ്റൊരു ദിവസം ഇക്കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഡോക്ടർ വളരെയധികം നന്ദി ഡോക്ടർ അതിരായിഥേന ഡോക്ടർക്ക് പൂർണ്ണമാവുകയാണ് മറ്റൊരു ദിവസം കാണാം നമസ്കാരം